2024 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ബി ജെ പി ഔദ്യോഗികമായി അവരുടെ സ്ഥാനാർത്ഥി നിർണയം പി സി ജോർജ് എന്ന വ്യക്തിയിലേക്ക് തന്നെ ആയിരിക്കും കൃത്യമായി ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാജു എബ്രഹാമിന് തന്നെയായിരിക്കും നറുക്ക് വീഴുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഏറ്റവും മികച്ച നിയമസഭാ എം എൽ എമാരിൽ ഒരാളായിട്ടുള്ള രാജു എബ്രഹാം 5 തവണയാണ് സി പി ഐ എമ്മിന് വേണ്ടി റാന്നി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത്. 1996 മുതൽ തുടർച്ചയായാണ് റാന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവിടെ പ്രമോദ് നാരായണൻ മത്സരിച്ചത്, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി ജയിച്ചത്. അതുവരെയും രാജു എബ്രഹാം ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അവിടെ എം എൽ എ ആയിരുന്നതും അദ്ദേഹം തന്നെയാണ്. ഇക്കുറി പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് വീണ ജോർജ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ ആൻഡ്രോ ആൻ്റണി 44,000 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. അതായത് ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. 2009 100,000 പര വോട്ടുകൾക്ക് ജയിച്ച ആൻഡ്രോ ആൻ്റണി 2014 അത് 56,000 കുറയുകയും 2019 അത് 44,000 വീണ്ടും കുറയുകയും ചെയ്തു. വലിയ തോതിൽ അവിടെ ബി ജെ പി വോട്ട് പിടിച്ചതാണ് ആൻഡ്രോ ആൻ്റണിക്ക് നഷ്ടമായത് എന്ന് പൊതുവെ പറയുന്നുണ്ട്. എന്തായാലും ആൻഡ്രോ ആൻ്റണി തന്നെയായിരിക്കും ഇക്കുറിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുക എന്നുള്ളത് വളരെയധികം വ്യക്തമായ ഒരു സാഹചര്യമാണ്. കൃത്യമായ ഒരു ത്രികോണ മത്സരം തന്നെ പത്തനംതിട്ടയിൽ കാഴ്ചവെക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ശബരിമല വിഷയം അതിശക്തമായി ആളിക്കത്തിക്കാനോ അല്ലെങ്കിൽ വർഗീയവാദം പ്രചരിപ്പിക്കാനോ ഒന്നും ബി ജെ പിക്ക് കഴിയാത്തത് കൊണ്ട് അത് വലിയ തോതിൽ യേശില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് തന്നെ ശക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ പി സി ജോർജിനെ ഇറക്കി ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി സമാഹരിക്കാം എന്നുള്ള വിചാരത്തിൽ ഇപ്പോൾ ബി ജെ പി ഇരിക്കുന്നത്. എന്നാൽ അത് എത്രമാത്രം ഗുണവത്താകുമെന്ന് ഉള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ചത് പൂഞ്ഞാറിൽ നിന്നായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൂഞ്ഞാറിൽ പി സി ജോർജ് കൂടി അന്ന് ബി ജെ പിയോടൊപ്പം പോയില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ബി ജെ പിക്ക് നൽകിയിരുന്ന ഘട്ടത്തിൽ പി സി ജോർജിൻ്റെ ജനപക്ഷം സെക്യുലർ വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ഒരു വലിയ ചോദ്യം അന്ന് അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി ബി ജെ പി വോട്ടുകൾ ജനപക്ഷം സെക്യുലർ സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയ പ്രവേശനം നേടിയ പി സി ജോർജിന് ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും പ്രചരണവുമായി മുന്നോട്ട് പോകാൻ അതിശക്തമായി തന്നെ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ് പി സി ജോർജ്. ജയിച്ചാലും ഇല്ലെങ്കിലും മത്സരിക്കുക എന്നുള്ളതാണ് അനിവാര്യം എന്ന രീതിയിൽ തന്നെയാണ് പി സി ജോർജ് രണ്ടും കൽപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ബി ജെ പി ഔദ്യോഗികമായി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടത്തിയാൽ അത് വലിയ തോതിൽ പി സി ജോർജിന് സഹായകമാകുന്ന ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു മറുപടിയായി മാറും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. കേരള ജനപക്ഷം സെക്യുലറിൻ്റെ എല്ലാ അണികളും തന്നോടൊപ്പം തന്നെയാണെന്നും ഒരാൾ പോലും കൊഴിഞ്ഞു പോയിട്ടില്ല എന്നുമൊക്കെയാണ് പി സി ജോർജ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ബി ജെ പിയിലേക്ക് താൻ മാത്രമല്ല എല്ലാ അണികളും ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 200,000 വരുന്ന ജനപക്ഷം സെക്യുലർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് തന്നെ പോകും എന്ന വീരവാദമാണ് പി സി ജോർജ് മുഴക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.